അസ്സലാമു അലൈക്കും. അറബിക് ഗ്രാമറിൻ്റെ 19-ാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തഖ്സീമുൽ ഫിഉലി ഇലാ സ്വഹീഹിൽ ആഖിരി വ മുഅ്തല്ലിൽ ആഖിരി. ദുർബലാക്ഷരക്രിയകളെന്നും പ്രബലാക്ഷരക്രിയകളെന്നും ഉള്ള ഫിഉലുകളുടെ വിഭജനം. അറബി ഭാഷയിലെ മൂന്നക്ഷരങ്ങളെ രോഗമുള്ള അക്ഷരങ്ങൾ, ദുർബലാക്ഷരങ്ങൾ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അലിഫ്, വാവ്, യാ, അഹ്റുഫുൽ ഇല്ലത്തി സലാസ, അഹ്റുഫുൽ ഇല്ലത്തി സലാസ എന്നറിയപ്പെടുന്ന മൂന്ന് അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. അലിഫ്, വാവ്, യാ, രോഗമുള്ള അക്ഷരങ്ങൾ, ദുർബലാക്ഷരങ്ങൾ എന്നിങ്ങനെയാണ് ഈ മൂന്നക്ഷരങ്ങൾ അറിയപ്പെടുക. ഈ അക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയകളെ അന്ത്യത്തിൽ ദുർബലാക്ഷരക്രിയ, ഉലുൽ മുഅ്തല്ലുൽ ആഖിർ എന്ന് അറിയപ്പെടുന്നു. അൽ ഫിഉലുൽ മുഅ്തല്ലുൽ ആഖിരി ഹുവ മാ കാന ആഖിറുഹു അലിഫൻ ഔ വാവൻ ഔ യാഅൻ. അലിഫിലോ വാവിലോ യാഇലോ അവസാനിക്കുന്ന ക്രിയക്ക് അൽ ഫിഉലുൽ മുഅ്തല്ലിൽ ആഖിർ, അന്ത്യത്തിൽ ദുർബലാക്ഷരക്രിയ എന്ന് പറയുന്നു. ഈ മൂന്നക്ഷരത്തിലല്ലാത്ത അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയയെ അൽ ഫിഉലു സ്വഹീഹുൽ ആഖിർ, പ്രബലാക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. അൽ ഫിഉലു സ്വഹീഹുൽ ആഖിരി ഹുവ മാ ലം യകുൻ ആഖിറുഹു ഹർഫൻ മിൻ അഹ്റുഫിൽ ഇല്ലത്തി സലാസ. ഈ മൂന്ന് ഹർഫിൽ അവസാനിക്കാത്ത ക്രിയകൾ എല്ലാം പ്രബലാക്ഷരക്രിയ. അൽ ഫിഉലു സ്വഹീഹുൽ ആഖിർ, ദുർബലാക്ഷരത്തിൽ അവസാനിക്കാത്ത ക്രിയ അൽ ഫിഉലു സ്വഹീഹുൽ ആഖിർ എന്ന് അറിയപ്പെടുന്നു. അലിഫ്, വാവ്, യാ ഇവയിൽ അവസാനിക്കുന്ന ഫിഉലുകളെ അൽ ഫിഉലുൽ മുഅ്തല്ലുൽ ആഖിർ എന്നും ഈ മൂന്നക്ഷരത്തിലല്ലാത്ത അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയകളെ അൽ ഫിഉലു സ്വഹീഹുൽ ആഖിർ എന്നുമാണ് പറയുക. നാം ശ്രദ്ധിക്കേണ്ടത് എഴുത്തല്ല ഇവയുടെ അവലംബം, മറിച്ച് ഉച്ചാരണമാണ് അവലംബം. ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. 12 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അൽക സ്വയാദു ശബക്കത്തഹു, ദാൽ മരീദു അത്തബീബ, എൽക്കൽ മസീഉ ജസാഅഹു. അൽക, ദാ, ഈ മൂന്ന് ഫിഉലുകൾ അവസാനത്തിൽ ആ ആ എന്ന ഉച്ചാരണമാണ്, അഥവാ അലിഫിലാണ് അവസാനിക്കുന്നത്. അന്ത്യാക്ഷരം അലിഫാണ് ഈ മൂന്ന് ക്രിയകളുടെയും. എഴുത്തിൽ യാ, അൽ ഖാ എഴുത്തിൽ യാ ആണ്, കാഫ് കഴിഞ്ഞാൽ ഒരു യാ ഉണ്ട്. എൽ ഖാ അവിടെയും കാഫ് കഴിഞ്ഞാൽ എഴുത്തിൽ ഒരു യാ ആണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഉച്ചാരണമാണ് നാം പരിഗണിക്കുക, എഴുത്ത് അല്ല. ഈ മൂന്ന് ഫിഉലുകളും അൽക, ദാ, എൽക, ഈ മൂന്ന് ഫിഉലുകളും അന്ത്യാക്ഷരം അലിഫിൽ അവസാനിക്കുന്ന ക്രിയകളാണ്. അതുകൊണ്ട് തന്നെ അൽ ഫിഉലുൽ മുഅ്തല്ലുൽ ആഖറാണ്. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ. സർവർ റജുലു തസ്ഫു സമാഉ യദ്നു ഫസ്ലു ശിതാ. സർവ, തസ്ഫു, യദ്നു, വാവിലാണ് ഉച്ചാരണം. സർവ റജുലു വ തസ്ഫു യദ്നു ഉ വ എന്നിങ്ങനെ വാവിലാണ് ഉച്ചാരണം അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അന്ത്യാക്ഷരം ദുർബലാക്ഷരത്തിലാണ് അവസാനിക്കുന്നത്. ഫിഉലുൽ മുഅ്തല്ലുൽ ആഖിറാണ് ഈ മൂന്ന് സർവ, തസ്ഫു, യദ്നു എന്നുള്ള മൂന്ന് ഫിഉലുകളും. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. 7, 8, 9. ഖശിയ മുഹമ്മദൻ റബ്ബഹു അബഈ റിലൽ വാലിദൈനി യബ്നിൽ ബന്നാഉ മസ്ജിദൻ. ഖശിയ, അബഈ, യബ്നി, യായിലാണ് ഉച്ചാരണത്തിൽ ഇവ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഫിഉലുൽ മുഅ്തല്ലുൽ ആഖിർ, അവസാനം യാവുമാണ്, ഉച്ചാരണമാണ് ആധാരം, പരിഗണിക്കുക.
എഴുത്ത് അല്ല. എന്നാൽ അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ അലലമൽ മക്കാനു, ഇത്തഖദൽ മിസ്ബാഹു, യസ്തഹിമുൽ ഉൽമാനു. ഈ മൂന്ന് ഉദാഹരണങ്ങളിലുള്ള ആദ്യത്തെ പദം ഫിഉലാണ്. ആ ഫിഉല് അലലമ, ഇത്തഖദ, യസ്തഹിമു, മാ, ദ, മീം, മാ എന്നിങ്ങനെ റക്കിബ, ലൈബ, നലറ എന്നിങ്ങനെ ധാരാളം ഫിഉലുകൾ. ഇവയിലൊന്നും അലിഫിലോ വാവിലോ യായിലോ അല്ല ഇവയൊന്നും അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ അൽ ഫിഉലു സഹീഹുൽ ആഖിർ, അന്ത്യാക്ഷരം പ്രബലാക്ഷരത്തിൽ അവസാനിക്കുന്ന ക്രിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലോകമുള്ള അക്ഷരങ്ങളായ അലിഫ്, വാവ്, യാ, ഇ എന്നീ അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ക്രിയകളെ അൽ ഫിഉലുൽ മുഅത്തലിൽ ആഖിർ എന്ന് അറിയപ്പെടുന്നു. ഈ മൂന്ന് അക്ഷരങ്ങളിൽ അവസാനിക്കാത്ത ക്രിയകളെ അൽ ഫിഉലു സഹീഹുൽ ആഖിർ എന്നും അറിയപ്പെടുന്നു. ഉച്ചാരണമാണ് പരിഗണിക്കുക, എഴുത്ത് അല്ല. അൽഖസ്സയ്യാദ് ശബക്കതഹു, വേട്ടക്കാരൻ അദ്ദേഹത്തിന്റെ വല എറിഞ്ഞു, വല ഇട്ടു. ദാൽ മരിയദു അത്തബീബ, രോഗി ഡോക്ടറെ വിളിച്ചു. എൽക്കൽ മുസീഉ ജസാഅഹു, കുറ്റവാളി അദ്ദേഹത്തിന്റെ പ്രതിഫലം കണ്ടുമുട്ടും. കുറ്റവാളി തെറ്റുകാരൻ അവന്റെ പ്രതിഫലം അവൻ കണ്ടുമുട്ടും. സെറുവർ റജുലു, പുരുഷൻ നേതൃസ്ഥാനത്തിലെത്തി. തസ്ഫു സമാവു, ആകാശം തെളിയുന്നു. യദുനു ഫസ്ലു ശിതായി, ശൈത്യ സീസൺ ശൈത്യകാലം അടുക്കാറായി. യദുനു അടുക്കുന്നു. യദുനു ഫസ്ലു ശിതായി, ശൈത്യകാലം അടുക്കുന്നു. അലലമൽ മക്കാനു, സ്ഥലം ഇരുളടഞ്ഞു, ഇരുട്ടുള്ളതായി. മക്കാൻ സ്ഥലം. ഇത്തഖദൽ മിസ്ബാഹു, വിളക്ക് കത്തി, വിളക്ക് തെളിഞ്ഞു. യസ്തഹിമുൽ ഉൽമാനു, കുട്ടികൾ കളിക്കുന്നു എന്നൊക്കെയാണ് ഈ 12 ഉദാഹരണങ്ങളുടെ അർത്ഥം. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഹുക്കും ഷഹീദ് മുഹ്സിൻ മിൻ ഖത്തർ.